ഹലോ കൂട്ടുകാരെ, യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് നല്ല ഒരു മാർക്ക് കരസ്ഥമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിതിനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്: ബിഫോർ എക്സാമിനേഷൻ, ഡ്യൂറിങ് എക്സാമിനേഷൻ, എൻഡ് ഓഫ് എക്സാമിനേഷൻ. ബിഫോർ എക്സാമിനേഷൻ നമ്മൾ സിലബസ്, പാറ്റേൺ ആൻഡ് ടൈം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഡ്യൂറിങ് എക്സാമിനേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുക, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നൊക്കെ നോക്കുക. അതിനുശേഷം ഒരു ക്വസ്റ്റ്യനുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനലൈസ് ചെയ്യുക. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 to 5 ലൈൻസ് എഴുതാൻ ശ്രദ്ധിക്കുക. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 പേജ് to 1.5 പേജ് വരെ നിങ്ങൾക്ക് എഴുതേണ്ടതുണ്ട്. 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 to 4 പേജസ് എങ്കിലും നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഒരു ലൈൻ വരച്ച് സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫ്രീ ലൈൻ സ്പേസ് വിട്ടതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. ഫിഗറുകൾ വരയ്ക്കാൻ പെൻസിൽ യൂസ് ചെയ്യുക. മെയിൻ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക. എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ നമ്പറും ഒന്ന് വെരിഫൈ ചെയ്യുക. ക്ലിയർ ആണോ, എലിജിബിൾ ആണോ, ഇൻവിജ്വൽ വാല്യൂവർക്ക് അത് വായിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. പേപ്പർ കൊടുക്കുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടിയും എല്ലാ ക്വസ്റ്റ്യൻസും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവിജ്വലേറ്റർക്ക് പേപ്പർ കൈമാറുക. താങ്ക് യു.